എല്ലാവർക്കും വൈബ്സ് ഫോർമേനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ശരിയായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ, ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ റിലേറ്റബിൾ ആണെങ്കിൽ താഴെ കമൻറ്റിൽ പറയാനായിട്ട് മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം ഈ ചാനലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒന്നാമതായിട്ട്, നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കും, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം നൽകും, ഒരിക്കലും നിങ്ങളെ അടിമപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് കോഫി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു സഹനടിയുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു പുരുഷനെ സ്നേഹിക്കുന്നു. അപ്പം അവനെ എപ്പോഴും ഈ പെൺകുട്ടിക്ക് സംശയമാണ്. എപ്പോഴും അവനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നീ എവിടെയാടാ, നീ ആരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ, ആരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവനൊരു ഫോൺ കോൾ വന്നാൽ പോലും അവൾക്ക് സംശയമാണ്, ഏതവളാണ് ഇവനെ വിളിക്കുന്നത്. ആ രീതിയിലാണ് അവൾ സംശയിക്കുന്നത്. അപ്പോൾ അവൻ വളരെ നോർമലായിട്ടുള്ള രീതിയിൽ സോഷ്യലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് കൂടെ സംസാരിക്കുമ്പോൾ പോലും ഈ പെൺകുട്ടിക്ക് സംശയമാണ്. പിന്നെ അവൾക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട്, ഇവൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നു, ഇവനെന്തൊക്കെയോ ഭയങ്കര സീക്രട്ടുകളുണ്ട്, ഇവൻ എന്നെ ചതിക്കുകയാണ്, ഈ രീതിയിലൊക്കെയാണ് അവൾ ചിന്തിക്കുന്നതും. അപ്പോൾ ആ രീതിയിൽ അവളൊരു പ്രതികാര മനോഭാവത്തോടെ ആക്ട് ചെയ്യുന്നതും കാണാം. അവന് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കത്തില്ല. ടോയ്ലറ്റിൽ നിൽക്കുമ്പോൾ പോലും അവനെ വിളിച്ച് ശല്യം ചെയ്യും. ആ ഇപ്പം തന്നെ നീ എന്നെ വീഡിയോ കോൾ വിളിക്കണം, നീ എവിടെയാണെന്ന് എനിക്കിപ്പോൾ അറിയണം. ആ രീതിയിൽ ആ പുരുഷനെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളിടത്തേ വിശ്വാസമുള്ളൂ. ഇനി രണ്ടാമായിട്ട്, നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങളും ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, നിങ്ങളുടെ കയ്യിലായിരിക്കും ഒരുപക്ഷെ മിസ്റ്റേക്ക് എങ്കിൽ പോലും അല്പസമയത്തിന് ശേഷം ആ വ്യക്തി വന്ന് നിങ്ങളോടൊരു സന്ധി സംഭാഷണത്തിന് തയ്യാറാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കും, നിങ്ങളെ ഹാപ്പി ആക്കാൻ ശ്രമിക്കും. ആ വ്യക്തി ചിലപ്പം മാപ്പ് ചോദിക്കും, അയ്യോ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ വിട്ടുകളാ, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ആ പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കാത്ത വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ നമ്മളെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. ഇപ്പോൾ ഒരു വഴക്കുണ്ടായെങ്കിൽ അവർ അവരുടെ വഴിക്ക് ആ അവൻ വേണമെങ്കിൽ എന്നോട് ഒന്ന് മിണ്ടട്ടെ, അല്ലെ അവൾ എന്നോട് വേണമെങ്കിൽ ഒന്ന് മിണ്ടട്ടെ, അവൻ്റെ ഭാഗത്തല്ലേ തെറ്റ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് അങ്ങനെ ഇരിക്കും. ഒരിക്കലും അങ്ങോട്ട് പോയി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഒരു അനുനയിപ്പിക്കാനോ ഒന്നും ശ്രമിക്കത്തില്ല. ഇനി മൂന്നാമായിട്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കും എന്നുള്ളതാണ്. അല്ലെ, ആ വ്യക്തിക്ക് തന്നെ ഒരു നേട്ടം ഉണ്ടായ, സക്സസ് ഉണ്ടായ പോലെ ആ വ്യക്തി ആഹ്ലാദിക്കും, അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമ്പത്തിക നേട്ടങ്ങൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. ബാക്കി ഏത് നേട്ടങ്ങളും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആ നേട്ടങ്ങളിലൊക്കെ മറ്റുള്ളവർ നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കുന്നുണ്ടാവണം, അതില്ലെങ്കിൽ നമ്മളോട് സ്നേഹമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനോട് സമ്പത്തിൻ്റെ കാര്യം മാത്രം എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. പല കൗൺസിലിങ്ങുകളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ ഭാര്യയ്ക്ക് കുറച്ച് സമ്പത്തുണ്ടാവുന്ന അല്ലെങ്കിൽ അവൾ ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് ഭർത്താവിന് സഹിക്കുന്നില്ല. അതുപോലെ തന്നെ ചില ഭാര്യമാർക്ക് സ്വന്തം ഭർത്താവ് ഒരുപാട് കാശുണ്ടാക്കി കൂട്ടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതിനെ തകർക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ പരസ്പരം ബ്ലോക്ക് ചെയ്യാനും ആ ഒരു വഴി അടയ്ക്കാനും തകർത്ത് കളയാനും നോക്കുന്ന ദമ്പതികളെ പോലും കണ്ടിട്ടുണ്ട്. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ഒരു സിമ്പിൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷേ ഈ ഭാര്യ അല്ലെ ഭർത്താവ് ഈ പങ്കാളിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരായിരിക്കാം, മിസ്യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ മിസ്യൂസിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്നത്. ഇപ്പോൾ പല വീട്ടമ്മമാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം പോലും തുടർന്നുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്വാതന്ത്ര്യമില്ല, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിയാണ്, എപ്പോഴും ആ ഭർത്താവിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു സ്വയം പര്യാപ്തത സമ്പത്തിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഭർത്താവ് കൊള്ളരുതാത്തവനാണെങ്കിൽ അവനെ ഇട്ടിട്ട് ഡിവോഴ്സ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭാര്യ കൊള്ളരുതാത്തവളാണെങ്കിൽ അവളെ ഇട്ടിട്ട് മറ്റൊരു വഴിക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക സ്വയം പര്യാപ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പേടിക്കുന്നത് പങ്കാളിയെ എപ്പോഴും ഇങ്ങനെ അടക്കി ഭരിക്കാൻ എൻ്റെ കയ്യിലുള്ള ആയുധം എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മറ്റേ വ്യക്തിയും ഇതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ പിന്നെ ഇതുപോലെ എൻ്റെ സ്ലേവായിട്ട് നിൽക്കത്തില്ല എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അവരങ്ങനെ പരസ്പരം ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നാലാമായിട്ട്, നിങ്ങളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ രഹസ്യങ്ങളുടെ ഒരു കോട്ട പണിയത്തില്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളിൽ നിന്നും അധികം ഒന്നും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഹൈഡ് ചെയ്യാനും ഒന്നും ഉണ്ടാവത്തില്ല. അവർ പരമാവധി എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങളോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യും. ഇനി ചില പേഴ്സണൽ കാര്യങ്ങൾ ശരിയാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഇപ്പം നമ്മുടെ സ്വന്തം ജീവിത പങ്കാളി, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, അവരിൽ നിന്നും മറച്ചു വെക്കേണ്ട ചില അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു 90% കാര്യങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുകയും മറച്ചു വെക്കാതെ ആ രീതിയിൽ നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ആ ഒരു പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ പ്രകടമാകുന്നത്. ചിലർക്കാണെങ്കിൽ ഫോണിന് വരെ മുഴുവനും പാസ്വേഡ്, ഇപ്പോൾ ഭാര്യയുടെ ഫോണിന് പാസ്വേഡ്,
ഫോണിൽ മാത്രമല്ല ഭാര്യയുടെ കോൺടാക്റ്റിൻ്റെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പാസ്വേഡ്, ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ്, അങ്ങനെ ഓരോ മേഖലയും പ്രത്യേകം പ്രത്യേകം പാസ്വേഡ് ഇട്ട് തിരിച്ചേക്കാണ്. ഇനി എങ്ങാനും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ ഫോൺ അൺലോക്ക് ചെയ്താൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാതിരിക്കാൻ ഓരോന്നിനും സെപ്പറേറ്റ് പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. അത് ഭർത്താക്കന്മാരും അവരുടെ ഫോൺ ആ രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഭാര്യമാരും ആ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ചില അവസരങ്ങളിൽ നമ്മൾ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് പോലും ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞു കൊടുക്കരുത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതെപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വിവേകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ വ്യക്തി ഒരുപക്ഷെ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്താൽ നമുക്കിട്ട് പല രീതിയിലുള്ള പാരകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് തന്നെ ലൈഫ് ത്രെട്ടണിംഗ് ആയിട്ട് തീർന്നേക്കാം. അത്ര അവസരങ്ങളിൽ വിവേകം ഉപയോഗിച്ച് നമ്മൾ ആ രീതിയിൽ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യുക തന്നെ വേണം. അത് പക്ഷേ വെറും ഒരു 5% ആൾക്കാരുടെ കേസിലെ വളരെ റെയറായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. ബാക്കി 95% പേരുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോഴും നമ്മൾ ഒരിക്കലും പരസ്പരം ഈ രീതിയിൽ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പരസ്പരം എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനോ സ്വന്തമായിട്ട് രഹസ്യങ്ങളുടെ സാമ്രാജ്യം ഉണ്ടാക്കാനോ ഒന്നും പോകരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ നമ്മുടെ ബംഗാളി അറിയരുതാത്ത എന്തോ ഒരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ രഹസ്യം എൻ്റെ ബംഗാളി അറിഞ്ഞാൽ അത് എനിക്ക് പ്രശ്നമാണ്. കാരണം ഞാൻ എന്തോ മോശപ്പെട്ട ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ പങ്കാളിക്കെതിരെ ആ പങ്കാളിയുടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ പങ്കാളിയെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. അല്ലെങ്കിൽ അഞ്ചാമായിട്ട് നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ ഒരുപാട് വില തരുന്ന രീതിയിൽ നമ്മളെക്കുറിച്ച് ഒരുപാട് ഹൈ ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കും. എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപാട് ഇമ്പ്രഷൻ കിട്ടുന്ന രീതിയിൽ, ഒരുപാട് മതിപ്പ് നമ്മളെക്കുറിച്ച് അവർക്ക് ഉളവാക്കുന്ന രീതിയിൽ ആയിരിക്കും ഈ വ്യക്തികൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. ഒരിക്കലും അവർ നമ്മളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യത്തില്ല. എന്നാൽ നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ തന്നെ അവർ നമ്മളെ തമാശ രൂപേണയാണെങ്കിൽ പോലും ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാക്കി കളിയാക്കിയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് ഒരു നല്ലത് പറയുകയാണെന്ന് വെക്കുക, ഉടനെ അവരോട് പറയും, ഓ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഇങ്ങേരെ വീട്ടിൽ വന്നറിയാം യഥാർത്ഥ സ്വഭാവം, ഇങ്ങേരെ എന്നോട് കാണിക്കുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉടനെ ആ വ്യക്തിയോട് കുറ്റം പറയും. അല്ലെങ്കിൽ തമാശയായിട്ടാണെങ്കിൽ പോലും ഓ ഇങ്ങനെയൊന്നുമല്ല മറ്റൊരു രീതിയിലാണ് എന്നുള്ള തമാശയ്ക്ക് ഇങ്ങനെ ആക്കിയാണെങ്കിലും ആ വ്യക്തിയെ കിട്ടുന്ന ഒരു ചാൻസിൽ അവഹേളിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. ഇനി മാത്രമല്ല ആളുടെ കൂട്ടുകാരോട് ഇപ്പോൾ നിങ്ങളറിയാതെ രഹസ്യമായിട്ടാണെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഭാര്യമാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൂട്ടുകാരികളോട് ഭർത്താവിനെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭർത്താവ് അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല, ഈ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല, പക്ഷേ അയാൾ പെണ്ണുടിയനാണ് അല്ലെങ്കിൽ വായി നോക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു കൂട്ടുകാരികളോട് പറയും, അല്ലെ അവരുടെ തന്നെ വീട്ടുകാരോട് പറയും, ബന്ധുക്കളോട് പറയും. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഈ മനുഷ്യനെക്കുറിച്ച് സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യയെക്കുറിച്ച് അവൾ വളരെ നല്ലവളാണെങ്കിൽ കൂടി നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ ഇവളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ് ഇവളങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതി, അവളുടെ വില കളയുന്ന രീതിയിൽ, അവളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നതായിരിക്കും. ഇനി മറ്റുള്ളവരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ അടിച്ചമർത്തി ഇൻസൾട്ട് ചെയ്യുന്ന രീതി, ആ നീ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാർ പറയണത്തില്ലേ, അതുപോലെ തന്നെ ഭാര്യമാരും തിരിച്ച് പറയാറുണ്ട്. ആ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു രീതിയിൽ നിങ്ങളിങ്ങനെ ഇൻസൾട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കൂടുതൽ വില നൽകുന്ന രീതിയിൽ, നിങ്ങളെ വളരെ ഹൈ വാല്യൂള്ള വ്യക്തിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മതിപ്പുളവാക്കുന്ന രീതിയിലായിരിക്കും ആ വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കുക. ഇനി ആറാമായിട്ട്, നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് അനാവശ്യമായിട്ട് വഴക്ക് കൂടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കുടുംബജീവിതത്തിലൊക്കെ പോലും വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വല്ലപ്പോഴുമൊക്കെയാണ്, എപ്പോഴും വഴക്കൊന്നും ആരുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. പക്ഷേ നിങ്ങൾ വീട്ടിൽ എന്നും വഴക്കാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വഴക്കാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കും കുറ്റപ്പെടുത്തലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ ആണെന്നിരിക്കുക, അതിൻ്റെ അർത്ഥം നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഇല്ലെന്നുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവമാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് വെച്ചു. അപ്പോൾ അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോകുന്നു. നിങ്ങൾ ഉടനെ എന്താണ് ചെയ്യുന്നത്? ആ കുട്ടിയോട് ദേഷ്യപ്പെടുവാണോ? അല്ല, ആ സാരമില്ല മോളെ, പോട്ടെ ഞാൻ വേറെ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും അവളുടെ വിഷമം മാറ്റാനും ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. എന്നാൽ അതേ കുട്ടിയത്തിന് നിങ്ങൾ വിവാഹം കഴിഞ്ഞു, ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിലെന്തെങ്കിലും ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഗ്ലാസ് മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്നെങ്ങാനും അറിയാതെ താഴെ പോയി. ഇനിയിപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കണമെന്നില്ല, ഒരു 50 രൂപ വിലയുള്ള ഒരു ഗ്ലാസ് ആണെങ്കിലും താഴെ പോയി പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഉടനെ അവളെ ശകാരിക്കും, നിനക്കൊന്നും കുറേ കൂടെ സൂക്ഷിച്ച് പെരുമാറാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആ പണ്ടത്തെ ആ സ്നേഹവും റൊമാൻസും ഇഷ്ടമൊക്കെ ഇല്ലാതെയായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളോട് ഒരിക്കലും നമ്മളങ്ങനെ അനാവശ്യമായിട്ട് വഴക്കുകൂടത്തില്ല, പിണങ്ങിയിരിക്കത്തില്ല, ദേഷ്യപ്പെടത്തില്ല. ഇനി ഏഴാമായിട്ട്, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നിങ്ങളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഉപദേശങ്ങളും നിങ്ങളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള തെറ്റിതിരുത്തലുകളും ഒക്കെ അംഗീകരിക്കും.
അത് ശരിയാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ വ്യക്തി തന്നെ കറക്റ്റ് ചെയ്യാൻ തയ്യാറാവും, മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറാവും. ഒപ്പം തന്നെ നിങ്ങളുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള തമാശകൾ, ഇപ്പോൾ ആ വ്യക്തിയെ തമാശ രൂപേണ കളിയാക്കുന്നതൊക്കെ ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കത്തുള്ളൂ. ആ രീതിയിൽ ആ വ്യക്തി അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇനി എട്ടാം ആട്ടെ, നിങ്ങളെ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ആയിരിക്കുന്ന സമയം വളരെ സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭൂതിയായിരിക്കും. അതായത് നിങ്ങൾക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ട് തോന്നും. ഈ ഒരു മോമെൻ്റ് കഴിഞ്ഞു പോവരുതേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് വൈബായിരിക്കും തോന്നുക. ഒരു നരകത്തിൽ കിടക്കുന്ന പോലെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അല്ലെ എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഏത് നേരത്താണോ ഇവളെ കയറി പ്രേമിക്കാൻ തോന്നിയത്, ഏത് നേരത്താണോ ഇവനെ കയറി പ്രേമിക്കാൻ തോന്നിയത്, അല്ലെ ഏത് നേരത്താണോ ഇവനെ വിവാഹം ചെയ്യാൻ തോന്നിയത്, ആ രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഇനി ഒമ്പാമായിട്ട്, നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും നമ്മളുടെ തീരുമാനങ്ങൾക്കൊക്കെ അതൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം നൽകും, അതിനെയൊക്കെ പരിഗണിക്കുകയും ചെയ്യും. സ്വന്തമായിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കത്തില്ല, നമ്മളോടും കൂടെ ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ത് കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കത്തുള്ളൂ. അത് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ചില വീടുകളിൽ ഭർത്താവ് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പം അയാൾ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന കാർ വേണം, ഞാൻ ഈ കാർ മേടിക്കും. ഭാര്യയുടെ ഒരു വാക്ക് പോലും ചിലപ്പോൾ ചോദിക്കത്തില്ല, എടി ഞാനൊരു കാർ മേടിക്കാൻ പോകാമെന്ന് പോലും പറയത്തില്ല. മേടിച്ചു കഴിഞ്ഞത്തെ ഭാര്യ കാണത്തുള്ളൂ. അപ്പോൾ ഭാര്യയുടെ ഒരു അഭിപ്രായം ചോദിക്കുക, അല്ലെ ഭാര്യയുടെ എന്താണ് ഭാര്യയുടെ അതൊന്നും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും വകവെക്കത്തില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രമേ ഞാൻ നടത്തുള്ളൂ. അപ്പം അങ്ങനെ തന്നെയുള്ള ഭാര്യമാരും പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മാത്രം ഇഷ്ടം നടത്തുന്നവർ, ഭർത്താവിൻ്റെ എന്താ ഇഷ്ടം എന്നൊന്നും അവർ ആലോചിക്കത്തില്ല. അവരൊരു കാര്യം ഡിസൈഡ് ചെയ്യുന്നു, അവരന്ന് തന്നെ അതുപോലെ തന്നെ ചെയ്യുന്നു, ഭർത്താവ് ഈ കാര്യം അറിയത്തു പോലുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതമൊക്കെ നടത്തുമ്പോൾ ഓരോരുത്തരും അവരവരുടെ മാത്രം ഡിസിഷൻസ് എടുക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഒരു കുടുംബജീവിതത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ലാതെയാവുന്നു. ശരിക്കും പരസ്പര സ്നേഹമുള്ളവർ എന്താണ് ചെയ്യുന്നത്? ആ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റേ ആളുടെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ ഒരു തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ പ്രസക്തിയുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കണം. അപ്പോൾ അവരുടെ ഡിസിഷൻ എന്താണെന്നും കൂടെ ചോദിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി അതിനുവേണ്ട അർഹമായിട്ടുള്ള പരിഗണനയും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇനി പത്താമായിട്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം ആ വ്യക്തിയുടേത് കൂടിയായിട്ട് കണ്ടുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിന്ന് ആ വ്യക്തിക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യുകയും ചെയ്യും, നിങ്ങളെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. തന്നെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യപ്പെടുന്ന ഒരു സമയത്തും ആ വ്യക്തി നിങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്വയം അങ്ങ് സഹായിക്കും. നിങ്ങൾ പറയുക പോലും വേണ്ട. അപ്പം അതിൻ്റെ ഒക്കെ അർത്ഥം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ നിങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ വ്യക്തി ആദ്യമേ ചെയ്യുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും. ആ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞാലേ അങ്ങനെ ചെയ്യരുത്, ഇപ്പം എങ്ങനെയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അപ്പോൾ നിങ്ങളുടെ കയ്യിലത്തെ കുറ്റമാണ്, അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, അപ്പോൾ എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഓരോ പ്രശ്നത്തിൽ നിങ്ങളാണ് ആ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ അല്ലെ കാരണക്കാരി എന്ന് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ കുറ്റപ്പെടുത്താനും മുറിപ്പെടുത്താനും ആയിരിക്കും ശ്രമിക്കുന്നത്. ഒരിക്കലും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങൾ കൊടുത്ത് നിൽക്കത്തില്ല. ഇനി കൂടെ നിന്നാൽ തന്നെ മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും, ആ നീ വരുത്തി വെച്ചു, ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഭർത്താവായിപ്പോയി, ഭാര്യയായിപ്പോയി, അതുകൊണ്ട് സഹായിച്ചേക്കാം എന്നുള്ള രീതിയിൽ മനസ്സില്ലാ മനസ്സോടെയായിരിക്കും സഹായിക്കുക. എന്നാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളെ ആ രീതിയിൽ സഹായിക്കുകയും എല്ലാ രീതിയിലും സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് വളർത്തിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടോ. നന്ദി.